പതിനാല് ദിവസം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വൈനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ വെറുതെ ബീട്രൂട്ട് ഒക്കെ കഴുകി വെച്ചതാണ് കേട്ടോ. ഇതേ കുക്കർ വെച്ചു, അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച അര കിലോ ബീട്രൂട്ട് ഇതാ കുരു കളഞ്ഞിട്ട് അതിൻ്റെ നീര് ഒഴിക്കാം. അതവിടെ കിടന്ന് വേവട്ടെ. അപ്പം മറക്കരുത് മൂന്ന് വിസിൽ ജസ്റ്റ് ഇളക്കി ഒരു തുണി ഇടുന്നു, ഇത് അടച്ചു വയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇതാ ഡിസംബർ പിറന്നു അല്ലേ. അപ്പം ഡിസംബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ ഡിസംബർ എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്മസിലേക്കുള്ള ഒരു ഒരുക്കങ്ങൾ തുടങ്ങുകയായി. ഡിസംബർ 1st മുതൽ ക്രിസ്മസ് ഡിസംബർ 25th ഒരുക്കങ്ങൾ ഇങ്ങനെ പതുക്കെ 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 സ്റ്റാർട്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നോയമ്പ് ഞങ്ങൾ നിർബന്ധമായിട്ടും 25 നോയമ്പ് എടുക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്രിസ്മസിൻ്റെ അന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അതായത് ഇപ്പം വൈൻ ആയിക്കോട്ടെ, പിന്നെ പ്ലം കേക്ക് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറ്, എല്ലാ വർഷമൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല, എന്നാലും കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഞാൻ പ്ലം കേക്ക് വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം മുൻപ് ഞാൻ പ്ലം കേക്കിലേക്കുള്ള മറ്റേ നട്ട്സൊക്കെ ഞാൻ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ അന്നത്തേക്ക് ഇപ്പം വിന്താലു അതൊക്കെ ഞാൻ ആൻസറിൻ്റെ വീട്ടിൽ പോയതിന് ശേഷമാണ് അത് ഞാൻ കണ്ട് പഠിച്ചിട്ടുള്ളത്. വിന്താലു ഒക്കെ കുറച്ച് ദിവസം മുൻപേ ഉണ്ടാക്കി വയ്ക്കും. അപ്പം 25th എന്നുള്ളൊരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ ദിവസം മുമ്പ് തൊട്ടേ മനസ്സുകൊണ്ടും ഇപ്പോൾ ഒരു മനസ്സുകൊണ്ടുള്ള ഒരുക്കം കൊണ്ടായാലും ബാക്കി നമ്മുടെ ആഘോഷങ്ങളിലേക്കുള്ളൊരു പോക്കിനായാലും ഒക്കെ നമ്മൾ ഒരുങ്ങാറുണ്ട്. അപ്പം ആ ഒരു ഒരുക്കത്തിൻ്റെ ഒരു മൂഡിലിരിക്കുമ്പം ഞാൻ വിചാരിച്ചു ക്രിസ്മസിന് വൈൻ ഇല്ലാത്തൊരു ക്രിസ്മസ് ഇല്ല അല്ലേ. അപ്പം ഞാൻ ഇതുവരെ ഞാൻ വൈൻ ഇട്ടിട്ടില്ല. ആദ്യം തന്നെ ഞാൻ അങ്ങോട്ട് പറയുകയാണത്, ഈ തുണ്ട് പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ വീട്ടിലെ വൈൻ സ്പെഷ്യലിസ്റ്റ് മമ്മിയാണ് കേട്ടോ. മമ്മി അസലായിട്ട് വൈൻ ഉണ്ടാക്കും, എന്ത് വെച്ചും വൈൻ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ വൈൻ സ്ഥിരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കി വെക്കാറുണ്ട്. എന്നുവെച്ചാൽ ഞങ്ങൾ സ്ഥിരം കുടിക്കുക എന്നുള്ളതല്ല കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ ലൊക്കേഷൻസിലൊക്കെ ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ വരുമ്പം ഞങ്ങളുടെ വക ചിലവ് വൈനാണ്. നമ്മൾ വീട്ടിലെ ഹോം മെയ്ഡ് വൈൻ, ഹോം മെയ്ഡ് വൈനാകുമ്പോൾ വേറെ സംഭവങ്ങളൊന്നും അതിൽ ചേർക്കുന്നില്ലല്ലോ. വളരെ എന്താ പറയുക, ഗോതമ്പും ഈസ്റ്റും മാത്രമേ നമ്മൾ എക്സ്ട്രാ ഒരു വീര്യത്തിന് യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഈ ക്രിസ്മസ് ഈസ്റ്റർ ആയാൽ എല്ലാവരും വന്ന് ചോദിക്കാം മമ്മീടെ അടുത്ത്, മമ്മി ഇത്തവണ വൈൻ ഇല്ലേന്നൊക്കെ വന്ന് ചോദിക്കാം. അപ്പോൾ മമ്മി അങ്ങനെ അസലായിട്ട് ഇടുന്നത് കൊണ്ട് തന്നെ ഞാൻ വൈൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമൊന്നും നടത്തിയിരുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഇക്കൊല്ലം ഒന്ന് ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ട്രൈ ചെയ്യുന്നതിനൊപ്പം നിങ്ങളെയും കൂടി അത് കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പം പിന്നെ മമ്മി പിന്നെ സ്വതവേ ഉണ്ടാക്കാറുള്ളത് 41 ദിവസമൊക്കെ കെട്ടി വെച്ചിട്ടുള്ള വൈനാണ് മമ്മി ഉണ്ടാക്കാറ്. അതായത് ഒരു 41 ഇപ്പോൾ ക്രിസ്മസ് 25th ആണെങ്കിൽ 40-50 ദിവസം മുൻപേ അതിനുള്ള പ്രിപ്പറേഷൻ, അന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് 50 ദിവസം മുമ്പേ മമ്മി കെട്ടി വയ്ക്കുമായിരുന്നു. 41 ദിവസത്തെ വൈനൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം ഫാസ്റ്റാണല്ലോ, അതുപോലെ വൈനും ഫാസ്റ്റായി. അപ്പോൾ ഇപ്പോൾ ശരിക്കും 3 ദിവസത്തും കൊണ്ട് എടുക്കാൻ പറ്റുന്ന വൈൻ, ഇൻസ്റ്റൻറ്റ് വൈന്, 10 ദിവസം കൊണ്ട് എടുക്കാൻ പറ്റുന്ന വൈൻ, 14 ദിവസം, 21 ദിവസം, അങ്ങനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്പീസൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പെട്ടെന്ന്, അതായത് വളരെ ചെറിയ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ കാണിക്കുന്നുള്ളൂ, പിന്നെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന, അതായത് 14 ദിവസത്തിൻ്റെ ഒരു വൈൻ, 14 ദിവസം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വൈനാണ് ഞാൻ കാണിക്കുന്നത്. മമ്മി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 41 ദിവസം ഒക്കെ ഇടുന്ന വൈനാണ് മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ദേ കുഞ്ഞി ഭരണിയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ശരിക്കും ഇത്രയും ഭരണിയുടെയും ആവശ്യമില്ല, നമ്മളൊരു 1.5-2 ലിറ്റർ ഒക്കെ കിട്ടുള്ളൂ വൈൻ. അപ്പം അതിന് ഇത്രയും വലിയ ഭരണിയുടെ ആവശ്യമില്ല, എന്നാലും ഭരണിയിലിടണം എന്നുള്ളതാണ് ആ വൈനിൻ്റെ ആ ഒരു ഭംഗി, ആ ഒരു ഫ്രെയിം ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭരണി ആ അങ്ങനെ തുണി കെട്ടുന്നതൊക്കെയാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ ഞാനിന്ന് 2 വൈൻ ഇടാൻ പോകുന്നത് കേട്ടോ. 2 വൈൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ബീട്രൂട്ട് വൈൻ, ബീട്രൂട്ട് വൈനും പിന്നെ പഴം, പഴത്തിൻ്റെ ഒരു വൈനും. അപ്പോൾ ഈ 2 വൈനാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇതല്ലാണ്ട് തന്നെ ഇഞ്ചി, ജിഞ്ചർ വൈനുണ്ട്, പൈനാപ്പിൾ വൈനുണ്ട്, പിന്നെ ചെറിയോണ്ട് വൈൻ ഉണ്ടാക്കും, ഗ്രേപ്സ് പിന്നെ കോമൺ ആണല്ലോ, ഗ്രേപ്പ് വൈനുണ്ട്, പിന്നെന്താ അതിന് ഇഷ്ടം പോലെ പലതരം വൈൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇത് 2 എണ്ണമാണ്, അതായത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്.
അപ്പം ഇവിടെ എടുത്തിട്ടുള്ളത് അര കിലോ ബീട്രൂട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. ശരിക്കും വൈൻ ഇടുമ്പോൾ വലിയ ക്വാണ്ടിറ്റിയിലാണ് പൊതുവേ ചെയ്യേണ്ടത്. ഇവിടെയൊക്കെ മമ്മിയൊക്കെ അങ്ങനെ ചെയ്യുക, വലിയ ക്വാണ്ടിറ്റിയിലാണ്. ഇപ്പം പഴമാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഒരു കൊല പഴം കൊണ്ടാണ് മമ്മിയൊക്കെ വൈൻ ഇടാറ്. അപ്പോൾ ഞാനൊരു തുടക്കക്കാരി, ആദ്യം തന്നെ ഒരു കൊല പഴമൊക്കെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 10 പഴം ഞാൻ എടുത്തിട്ടുള്ളൂ ബനാന വൈനിന്. അപ്പോൾ ആദ്യം നമുക്ക് ബീട്രൂട്ട് വൈൻ ഇടാം. അപ്പോൾ അര കിലോ, അത് രണ്ട് ആകെ രണ്ടേ രണ്ട് ബീട്രൂട്ടേ ഉള്ളൂ. ബീട്രൂട്ട് അര കിലോ ബീട്രൂട്ടിന് 1 കിലോ പഞ്ചസാര. പഞ്ചസാര ഇവിടെയുണ്ട്, 1 ലൈമുണ്ട്, 1 ഇഞ്ച് പട്ട, 2-3 കരയാമ്പു, ഈസ്റ്റ് വേണം, പിന്നെ ഏലക്ക 2 ഏലക്ക മതി, ഇഞ്ചി ഒരു ഇത്രയും ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഗോതമ്പ്, 1.5 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം. ഇതാണ് നമ്മൾ ബീട്രൂട്ട് വൈനിന് ആകെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇതിൽ വീര്യത്തിന് യൂസ് ചെയ്യുന്നത് ഗോതമ്പും ഈസ്റ്റും മാത്രമാണ്, വേറെ അല്ലാണ്ടുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പലർക്കും അറിയുന്നുണ്ടാവും, ഇത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു മെത്തേഡിൽ പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു വൈൻ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ബീട്രൂട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ദേ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോവാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, അതിപ്പം ഏത് വൈനായാലും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇപ്പം കൈ നന്നായിട്ട് കഴുകണം. നമ്മൾ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ സ്പൂൺസ് യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ഇപ്പം ഇതാണെങ്കിൽ പോലും യൂസ് ചെയ്യുന്നുണ്ടോ, അത് നന്നായി കഴുകിയിട്ട് പറ്റുമെങ്കിൽ വെയിലത്ത് വെച്ച് തന്നെ ഉണക്കാൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എല്ലാം കെട്ടി വെച്ചിട്ട് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെറിയൊരു അഴുക്കോ അല്ലെങ്കിൽ ബാക്ടീരിയോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ കെട്ടി വെക്കുമ്പോൾ ആ ബാക്ടീരിയ വല്ലാണ്ട് അങ്ങോട്ട് പെരുകി അത് പെട്ടെന്ന് വൈൻ കേടാവും. അപ്പോൾ തന്നെ നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വല്ല ഫുഡ് ഇൻഫെക്ഷനൊക്കെ വന്നാൽ പിന്നെ പറയണ്ട, നമ്മുടെ ഈ വൈൻ കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് വളരെ ഹൈജീനിക്കായിട്ട് ചെയ്യേണ്ട, വളരെ സൂക്ഷിച്ച് ഈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലരും അത് ശ്രദ്ധിക്കാറില്ല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാക്സിമം ഇപ്പം മമ്മിയൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ 2-3 ദിവസം വെയിലത്ത് വെക്കും ഈ ഭരണിയൊക്കെ. ഭരണി ആയാലും ഇത് വൈൻ ഇളക്കാൻ യൂസ് ചെയ്യുന്ന സ്പൂണായാലും ഒക്കെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ടേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് തന്നെ പറഞ്ഞു, ഈ ബീട്രൂട്ടൊക്കെ കഴുകി വെച്ചതാണ് കേട്ടോ, ഈ പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി വെച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ വൈനിന് വേണ്ടി യൂസ് ചെയ്യുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പച്ചവെള്ളം, അതായത് നമ്മളൊന്നും ചെയ്യാത്ത വെള്ളമൊന്നും യൂസ് ചെയ്യരുത്. പറഞ്ഞ പോലെ നമ്മൾ ഫെർമെൻ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതിൽ ഒരു ബാക്ടീരിയാസോ അങ്ങനത്തെ ഒന്നും പാടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ദേ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യണം. ഇത് നമ്മൾ എന്നിട്ട് കുക്കറിലിട്ടിട്ട് അടിക്കണം, അതിനാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിക്കിട്ടും, അതിനാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദാ 2 ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ ദാ ഇത്രയായി. ഇനി ഇതിലേക്ക് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കുക്കർ കിച്ചണിലിരിക്കുകയാണ്. ഞാൻ ഇവിടെ എന്താ പറയുക, പണ്ട് വൈൻ ഇടാനിരിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ പരത്തിയിരുന്ന് ഇടുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവിടെ വന്നിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ കുക്കറ് നമുക്ക് ഓൺ ചെയ്യാൻ അങ്ങോട്ട് തന്നെ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് മുൻപ് നമുക്ക് ഇഞ്ചി ചതക്കേണ്ട കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് നമുക്ക് കിച്ചണിലേക്ക് പോയിട്ട് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം ഇഞ്ചി ഇത് ഇത്രയും 3 കഷ്ണമാണ് കേട്ടോ ഉടനെ ഇട്ടു. ആൻസൺ ചേട്ടനും വൈൻ സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് വൈനൊക്കെ ഇടാൻ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കല്യാണത്തിന് ശേഷം ഞാനും ആൻസൺ ചേട്ടനൊക്കെ കൂടിയിട്ട് വൈൻ ഇടാറുണ്ടായിരുന്നു മുനമ്പത്ത്. ആൻസൺ ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുമ്പം പുളി കൊണ്ടൊക്കെ വൈൻ ഉണ്ടാക്കിയിരുന്നു. ഇരുമ്പം പുളി, പിന്നെ എന്നിട്ട് മറ്റേ ശർക്കരയൊക്കെ ഇട്ടിട്ട്, ഇരുമ്പം പുളിയിൽ ശർക്കരയൊക്കെ ഇട്ടിട്ട് വൈൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പം അതും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. വൈനിൻ്റെ ആൾ ആൻസൺ ചേട്ടനാണ്, വൈൻ ഭയങ്കര ഇഷ്ടമാണ് തന്നെ അവനവൻ സ്വയം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പഴത്തിൻ്റെ വൈനിലെ
മറ്റേ ഉണക്കമുളക് ഒക്കെ ഇല്ലേ, ചുവന്ന ഉണക്കമുളക് അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ റെസിപ്പി ആൻസിൻ്റെ ഇല്ല. അപ്പോൾ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ അതും ഞാൻ കാണിച്ചു തരാൻ നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിതേ അരച്ചെടുത്തു. ഇതൊക്കെ കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തു, ഇഞ്ചി ചതച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് കിച്ചണിൽ പോയി ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് ഏലക്ക, രണ്ട് ഏലക്ക മതി. ഒരുപാട് മസാലക്കുത്തായാൽ കൊള്ളില്ല, എനിക്ക് കുറച്ച് മൈൽഡ് ടേസ്റ്റ് ആണ് എനിക്കിഷ്ടം. അപ്പോൾ മസാലയുടെ ചുവ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ആവാം, ഞാൻ രണ്ടെണ്ണം ഇടുന്നുള്ളൂ. രണ്ട് ഏലക്കായ ഒരു രണ്ടോ മൂന്നോ കരയാമ്പൂ, ഇല്ലേ നമ്മുടെ കരയാമ്പൂ ഒരു രണ്ടോ മൂന്നോ മതി കേട്ടോ. പട്ട ഒരു ഒരു ഇഞ്ച് പട്ട അത്രയും മതി. വല്ലാണ്ട് ആ ഫ്ലേവർ കൂടിയാൽ ഭയങ്കര ഒരു ഭയങ്കര ചവർപ്പ. അത് ഇത്രയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കണം. പിന്നെ ഇതേ ഒരു ലൈം ജ്യൂസ്, ഒരു ലെമൺ മതി. ഒരു ലെമൺ ശരിക്കും ഒരു മുക്കാൽ ഒക്കെ മതി. ഇത് പിന്നെ അധികം വലിയ ലെമൺ അല്ലല്ലോ, അതുകൊണ്ട് ഞാനിത് ഫുൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് കുക്കറിലിട്ട് വളരെ കുറച്ച് വെള്ളത്തിൽ ഒരു അര ലിറ്റർ ഒരു അത്രയും അര ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊരു രണ്ട് മൂന്ന് വിസിൽ നന്നായിട്ട് വേവിക്കണം. അപ്പോൾ നമുക്ക് വേവിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ നമുക്ക് കുക്കറിലിട്ടിത് അടിക്കാം. ഇത് നമ്മുടെ കുക്കർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതേ കുക്കർ വെച്ചു, അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച അര കിലോ ബീട്രൂട്ട്, ഇതാ രണ്ട് ബീട്രൂട്ട് ആയിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് ഒരു ഇഞ്ചി, ഇത്രയും പോകുന്ന ഇഞ്ചി നമ്മളിതേ ചതച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ടു. നല്ല ഫ്രഷ് ബീട്രൂട്ടാണ്. അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ രണ്ട് ഏലക്കായ ഇടുന്നുള്ളൂ. രണ്ട് ഏലക്കായ ഇട്ടു, രണ്ട് കരയാമ്പൂ അതും ഇട്ടു, ഒരിഞ്ച് ഒക്കെ പട്ട അത്രയും മതി, ഒരുപാട് അങ്ങോട്ട് ഫ്ലേവർ ആവണ്ട. അപ്പം ഇത് പട്ട ഇട്ടു. ഇനി നമുക്ക് ലൈം ജ്യൂസ്, ലൈമ് എടുക്കണം. അപ്പം ഞാൻ ഇതേ ലൈമ് കട്ട് ചെയ്യാൻ പോവാണ്. കുരു കളഞ്ഞിട്ട് അതിൻ്റെ നീര് ഒഴിക്കാം. അപ്പോൾ ഇതേ ഒരു നാരങ്ങ കുരു കളയ സ്ക്വീസർ എടുക്കാം, പക്ഷെ ഞാൻ എടുക്കുന്നില്ല സ്ക്വീസർ. അപ്പോൾ ഞാൻ പ്രത്യേകം പറയാണ്, മസാല നമ്മളിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ഒരുപാട് കൂടരുത്. കൂടിയാൽ പിന്നെ നമുക്ക് അത് കഴിക്കാനേ പറ്റില്ല, വല്ലാണ്ട് മസാലയുടെ പുത്തായിപ്പോൾ നമ്മുടെ വായലൊക്കെ ആ ഒരു മരവിപ്പായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചാലും കുഴപ്പമില്ല, വല്ലാണ്ട് അങ്ങോട്ട് കൂടി ഇടരുത് മസാല കേട്ടോ. അപ്പോൾ ഞാൻ ദേ ലെമൺ ഒരു നാരങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്, ഞാൻ ദേ പിഴിയാൻ പോവാണേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് അര ലിറ്റർ വെള്ളമാണ്. അര ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് നന്നായിട്ട് രണ്ട് മൂന്ന് വിസിൽ വെച്ച് വേവിക്കണം. അപ്പോൾ ഞാനിത് വെള്ളമൊന്നും ഒഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ അര ലിറ്റർ വെള്ളമാണ് ഞാൻ ഇതേ ഒഴിച്ചത്. അര ലിറ്റർ വെള്ളം ഒഴിച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം. വെന്തുടയാനുള്ളതാണ് അതിൻ്റെ മാക്സിമം. അതിൻ്റെ ഈ ബീട്രൂട്ടിൻ്റെ സത്ത്, ഈ മസാലയുടെ ഒക്കെ സത്തും കൂടി പോരണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഒരു മൂന്ന് വിസിൽ ഒക്കെ മതി, വേവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാക്സിമം അതിൻ്റെ കിട്ടണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഇതേ ഇത് ഞാൻ അടച്ചു വയ്ക്കാൻ പോവാണ്. ഓക്കെ, അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പം മറക്കരുത് മൂന്ന് വിസിൽ. അപ്പം വെയിറ്റ് ചെയ്യാം. അപ്പം അസലായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ ബീട്രൂട്ടിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും, നമ്മളിട്ട മസാലയുടെ ഫ്ലേവേഴ്സും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾക്ക് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് ദേ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും നന്നായിട്ട് ചൂടാറണം കേട്ടോ. അപ്പോൾ ദേ മുഴുവൻ ചൂടാറാൻ ഞാൻ വെയിറ്റ് ചെയ്തില്ല, എന്നാലും വല്ലാണ്ടുള്ള ചൂട് പോയി. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. കണ്ടോ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ നല്ലോണം മാറി, അതിൻ്റെ എല്ലാ എക്സ്ട്രാക്റ്റും ദേ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മളതിനി ഇത് ഇനി ഇപ്പോൾ വെറും വെറുതെ വേസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, അരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ.
പണ്ട് മമ്മി ഒക്കെ ചെയ്തിരുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞില്ലേ 41 ദിവസം വെച്ചിട്ട് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അന്ന് ഈ ഒരു പ്രോസസ്സ് ഇല്ല നേരെ ബീട്രൂട്ട് വേവിച്ചിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇടാറ് ഇത് നമ്മൾ പെട്ടെന്ന് എടുക്കുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതേ നമ്മളിതിലേക്ക് അരിച്ചെടുക്ക നല്ല മസാലയുടെ മണം വരുന്നുണ്ട് ശരിക്കും ആ മസാലയുടെ ഒക്കെ ആ സത്ത് മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ആദ്യത്തെ അരിക്കലേ ആയിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഇത് 14 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഗോതമ്പ് മീസ്റ്റൊക്കെ ഇട്ടതിന് ശേഷം 14 ദിവസം കഴിയുമ്പോൾ നമ്മൾ അരിച്ചിട്ട് തന്നെ എടുക്കുക അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാനിതിപ്പോൾ വലിയ ഒട്ടയുള്ള അരിപ്പയാണ് അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ഇത് മാത്രമല്ലേ നമുക്ക് അരിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് കണ്ണി അകലുള്ള അരിപ്പ ഞാൻ ഇപ്പം എടുത്തേക്കണേ കേട്ടോ പക്ഷേ ലാസ്റ്റ് അരിക്കുമ്പോൾ അതായത് 14 ദിവസം കഴിഞ്ഞ് നമ്മൾ ഫൈനലായിട്ട് അരിക്കില്ലേ എടുക്കാൻ യൂസ് ചെയ്യാൻ വേണ്ടി അരിക്കില്ലേ ആ സമയത്ത് അരിക്കുമ്പം കണ്ണി അടുത്തുള്ള അരിപ്പ വേണം യൂസ് ചെയ്യാൻ കാരണം മാക്സിമം അതിൻ്റെ കൊറ്റനൊക്കെ ഇങ്ങോട്ട് കിട്ടണം അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇതാ അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത് ഏകദേശം അത്ര തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ബീട്രൂട്ടിൻ്റെയും മസാലയുടെയും എല്ലാ എക്സ്ട്രാക്റ്റും ഇതാ ഇതിൽ ഉണ്ട് നല്ല മണ ഇനി നമുക്ക് മിക്സിങ്ങിലേക്ക് കടക്കാം ഭരണി എടുത്ത് അപ്പോൾ ആദ്യമേ ഞാൻ പറയട്ടെ നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പം നമ്മൾ 14 ദിവസം ഒരു നേരം വെച്ചിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ ഇളക്കണം എല്ലാ ദിവസവും മുടങ്ങാണ്ടി 14 ദിവസവും ഇളക്കണം അപ്പം അതിന് യൂസ് ചെയ്യുന്ന സ്പൂണ് ഒരിക്കലും സ്റ്റീലോ അല്ലെങ്കിൽ മെറ്റൽ ടൈപ്സ് ഒന്നും യൂസ് ചെയ്യരുത് വുഡൻ സ്പൂണേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കാരണം ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ അതിലേക്ക് സ്റ്റീൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ഇട്ടാൽ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ നീളമുള്ളത് കരുതി വയ്ക്കുക നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭരണി നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഒരു തുണ്ട് പോലും വെള്ളമോ അഴുക്കോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക കാരണം ഇനി 14 ദിവസത്തേക്ക് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കാനുള്ള സംഭവമാണ് അപ്പം അതുകൊണ്ട് അത്രയും ഹൈജീനിക്കായിട്ട് വേണം നമ്മളിത് ചെയ്യാൻ അപ്പോൾ ഇതാ ഇത് ഞാനിങ്ങനെ ഒഴിക്കാൻ പോവാണേ ഇതൊഴിച്ചു ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കിലോ പഞ്ചസാരയാണ് വേണ്ടത് പിന്നെ പഞ്ചസാരയുടെ കണക്ക് ഞാൻ ഒരു 1/2 കിലോ ബീട്രൂട്ടിന് 1/2 കിലോ പഞ്ചസാര എന്ന് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ ചിലർക്ക് മധുരം കുറച്ച് കുറവ് മതി എന്നുള്ളവരുണ്ടാവും ചിലർക്ക് കുറച്ച് അധികം മധുരം ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പം ഞാൻ ഏകദേശം ഒരു മോഡറേറ്റ് ലെവലിലുള്ള രീതിയിലാണ് ഞാൻ 1/2 കിലോ ബീട്രൂട്ടിന് 1/2 കിലോ പഞ്ചസാര എന്നുള്ള കണക്ക് പറയുന്നത് അപ്പോൾ ഞാൻ 1/2 കിലോ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ വേണമെങ്കിൽ കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ എന്ത് ചെയ്യുകയാണ് അരക്കിലോ പഞ്ചസാര ഇനി നമുക്ക് ഇതിലേക്ക് ശരിക്കും വൈനെ വൈനാക്കാൻ പോകുന്നത് ശരിക്കും ഗോതമ്പും ഈസ്റ്റുമാണ് അവർ തമ്മിൽ ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നിന്നാണ് ആ വൈൻ്റെ ആ ഒരു വീര്യം കിട്ടുന്നത് അപ്പോൾ ഞാൻ എന്ത് ചിലർ ഗോതമ്പ് യൂസ് ചെയ്യാണ്ടും വൈൻ ഉണ്ടാക്കും എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല പിന്നെ വൈൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഒരു ലഹരിയാണല്ലോ അതിൻ്റെ ആ ഒരു വൈൻ എന്ന് പറയുമ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ ഇത് പഞ്ചസാരയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഗോതമ്പും ഗോതമ്പ് ചിലർക്ക് അധികം വീര്യം വേണമെന്നുള്ളവർക്ക് ഒരു തുണ്ട് കൂടുതൽ ഗോതമ്പ് യൂസ് ചെയ്യാം കുറച്ച് കുറവ് മതി എന്നുള്ളവർക്ക് കുറച്ച് കുറവ് യൂസ് ചെയ്യാം ഗോതമ്പ് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കുന്നതും വിരോധമല്ല പക്ഷേ വൈൻ്റേതായ ഒരു ഗുമ്മ് കിട്ടില്ല അപ്പം ഞാനിവിടെ 1/4 കപ്പ് ഗോതമ്പ് ഗോതമ്പ് ഇപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ കഴുകി അതായത് ചൂട് തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമ്മൾ ഗോതമ്പ് ഇതിലേക്ക് ഇടാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഗോതമ്പ് കഴുകിയിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം ഒന്നല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകുക അല്ലെങ്കിൽ സദാ വെള്ളത്തിൽ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ചെയ്തിട്ടേ വൈനിലേക്ക് ഗോതമ്പ് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതെ 1/4 കപ്പ് ഗോതമ്പ് ഇടുകയാണ് ഈ കഴിവുകൊണ്ട് തന്നെ ഇടാം ഇത്രയും മതി ഫുള്ളിടുന്നില്ല കേട്ടോ ഇനി ഈസ്റ്റ് ഈസ്റ്റ് ഇടാണ് അതൊരു 1/4 ടീസ്പൂണൊക്കെ മതി ഈസ്റ്റ്
മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടു സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു അതിനാണ് ഇത്രയും വലിയ ഭരണിയൊക്കെ എടുത്ത് ഇരുന്നത് ഞാൻ പറഞ്ഞില്ലേ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ എന്നാലല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ട്രയൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് വളരെ കുറച്ച് ഞാൻ കാണിച്ചു തന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ഇട്ടു അര കിലോ ബീട്രൂട്ട് വേവിച്ച് അതിൻ്റെ മസാലക്കൂട്ടൊക്കെ ഇട്ട് വേവിച്ചു അത് കഴിഞ്ഞിട്ട് ഷുഗർ ഇട്ടു അര കിലോ ഷുഗർ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഗോതമ്പ് നമ്മളിട്ടു മുക്കാൽ കപ്പ് ഗോതമ്പ് ഇട്ടു ഈസ്റ്റ് ഇട്ടു ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചവെള്ളം കോരി ഒഴിക്കരുത് ഇത് നന്നായിട്ട് വെട്ടിത്തിളപ്പിച്ച് ആറ്റിയ വെള്ളം ചൂടുവെള്ളവും ഇതിൽ കോരി ഒഴിക്കരുത് നന്നായിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം 1.5 ലിറ്ററാണ് കേട്ടോ ഒഴിക്കണേ 1.5 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ ഒക്കെ ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കെട്ടി വെക്കണം അപ്പോൾ ഇവിടെ പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡിയാണ് ഈ വൈൻ കെട്ടണ ആൾ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് മോളിക്കോട് ഇങ്ങനെ തുണി വെച്ച് കെട്ടാൽ പതിവ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കെട്ടിയാൽ അത് ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു വൈറ്റ് ക്ലോത്ത് നല്ല വൃത്തിയുള്ള വൈറ്റ് ക്ലോത്താണ് അത് വെച്ചിട്ട് അടച്ചു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എന്താ പറയുക വൈന് ഇടുമ്പോൾ ഗ്ലാസ് ജാറിലോ എന്ത് ജാറിലോ വേണമെങ്കിൽ ഇടാം അതായത് ഗ്ലാസിൻ്റെതായ സംഭവങ്ങളിലൊക്കെ ഇടാം ഭരണിയിലോ ഗ്ലാസ് ഇങ്ങനത്തെ ഗ്ലാസ് ജാർസിലോ ഒക്കെ നമുക്ക് വൈൻ ഇടാം പക്ഷേ സൺലൈറ്റ് കൊള്ളാൻ പാടില്ല ഇരുട്ട് വേണം അതായത് വെളിച്ചത്തൊന്നും ഇരുത്താം വൈൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കരുത് ഇരുട്ട് വേണം സൺലൈറ്റ് ഒന്നും കടക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഭരണി കൂടുതലും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഗ്ലാസ് ജാർ ആണെങ്കിൽ തന്നെ എന്തെങ്കിലും വെളിച്ചം കടക്കാത്ത എന്തെങ്കിലും ഒരു തുണിയോ അല്ലെങ്കിൽ എന്തോ ഉണ്ടെങ്കിലും കവർ ചെയ്തിട്ട് വെയിൽ കൊള്ളാത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചാലും മതി അത് പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല നമ്മൾ വൈൻ മൂടുമ്പോൾ ഒരിക്കലും ടൈറ്റായിട്ട് മൂടരുത് ഇപ്പോൾ ഇങ്ങനെ മൂടണ ഭരണിയാണ് ചിലത് പിരിയുള്ള ഭരണി വരും പിരിച്ചിട്ടുള്ള ഭരണി വരും അപ്പോൾ അതാണെങ്കിൽ പോലും നിങ്ങൾ ടൈറ്റായിട്ട് മൂടി വെക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കാൻ പോകുന്നതാണ് ഈസ്റ്റും അതൊക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ടൈറ്റായിട്ട് മൂടുമ്പോൾ അത് പൊട്ടിപ്പോവും ഈ വീര്യം കൂടിയിട്ട് അത് പൊട്ടിപ്പോവും ഗ്യാസൊക്കെ കൂടിയിട്ട് അത് പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ടൈറ്റാക്കിയിട്ട് പൂട്ടി വെക്കരുത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇപ്പോൾ തുണി ഇങ്ങനെ വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൂസായിട്ട് മൂടിയാലും ഉള്ളിലേക്ക് വല്ല പ്രാണികൾ കയറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം അതുകൊണ്ടാണ് തുണി വെച്ചിട്ട് ഇങ്ങനെ മൂടി വെക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് എയർ ടൈറ്റ് ആവുകയും ചെയ്തു എന്നാൽ എന്താ പറയുക മുറുക്കി അടച്ചിട്ടുമില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു രീതിയിൽ ഭരണി വൈൻ ഇട്ട് വെക്കുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ പഴമാണ് ഇടാൻ പോകുന്നത് പഴത്തിന് ഇത്ര വലിയ പ്രൊസീജിയറോ ഇത്രയും കഥകളോ ഒന്നും പറയണ്ട ഞാൻ ഇപ്പോൾ എന്താ പറയുക എങ്ങനെയൊക്കെയാണ് സ്പൂണും അല്ലെങ്കിൽ പാത്രങ്ങൾ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പഴം നമുക്ക് ഇതിങ്ങനെ ഇടാം കേട്ടോ അപ്പോൾ ഇതേ ബീട്രൂട്ട് വൈൻഡ് ഞാൻ മാറ്റി വയ്ക്കാൻ പോവാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക 14 ദിവസമാണ് നമ്മളിത് കെട്ടിവെക്കാൻ പോകുന്നത് എല്ലാ ദിവസവും മുടങ്ങാതെ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ ചൂസ് ചെയ്യുക ആ നേരം 1 മിനിറ്റോളം ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ദിവസം പോലും മുടങ്ങരുത് കേട്ടോ എന്നിട്ട് 14-ാമത്തെയോ 15-ാമത്തെയോ ദിവസം നമ്മളിത് അരിച്ചെടുക്കുക അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അരിച്ച പോലത്തെ അരിപ്പോണ്ടല്ല അരിക്കേണ്ടത് നല്ല കണ്ണി അടുത്തുള്ള അരിപ്പയിൽ അല്ലെങ്കിൽ പണ്ട് തോർത്തുമുണ്ടോണ്ടൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ വൈൻ അരിക്കാറ് അപ്പോൾ തോർത്തുമുണ്ടോണ്ടൊക്കെ ആകുമ്പോൾ അത്രയും നൈസായിട്ടുള്ള കൊറ്റൻ വരെ അതിൽ കിട്ടും ഒന്നല്ലെങ്കിൽ അങ്ങനെയും അരിച്ചിട്ട് എടുക്കുക ഇതിന് ബീട്രൂട്ട് വൈനിന് കാരമലൈസ് ചെയ്യേണ്ട കാര്യം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പഴത്തിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ഇനി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇനി നമ്മൾ 10 ദിവസത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബനാന വൈനാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെ 10 പഴമാണ് ഞാൻ എടുത്തേക്കുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ നമ്മൾ ചെയ്യുന്നുള്ളൂ 1 ലിറ്റർ വെള്ളമേ ഞാനിതിൽ ഒഴിക്കുന്നുള്ളൂ അപ്പം അറിയാലോ 1 ലിറ്റർ ഒക്കെ 1 ലിറ്റർ കഷ്ടിയേ നമുക്ക് അപ്പം വൈനും കിട്ടുള്ളൂ അപ്പോൾ 10 ദിവസം കൊണ്ട് എടുക്കുന്ന കാരണം നമ്മൾ കുറച്ച് ചെറുതാക്കി വട്ടത്തിൽ നുറുക്കി നുറുക്കി നുറുക്കിയിട്ട് വേണം പഴമിടാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 41 ദിവസത്തെയൊക്കെ വൈനിടുമ്പം ഇത് മുഴുവനോട് അതായത് നിറച്ചിടുന്നു പറഞ്ഞില്ലേ ഒരു കൊല
പഴക്കി ഇടുക. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മുഴുവനോട് ഇടാൻ ഇടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് മമ്മി. പക്ഷെ നമ്മൾ പെട്ടെന്ന് എടുക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് ചെയ്തു കേട്ടോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 10 പഴം, 1 ലിറ്റർ വെള്ളം, കുറച്ച് ഈസ്റ്റ്, പിന്നെ പഞ്ചസാര. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, 10 ദിവസത്തിൽ എന്താ പറയുക, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ മുമ്പും ട്രൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ 10 പഴം, നമ്മുടെ ചെറുപഴമാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. 10 പഴം ഇതേ വട്ടത്തിൽ അരിഞ്ഞു വെച്ചു. ഇനി നേരെ ഇതിന് കുക്കിംഗ് പരിപാടികൾ ഒന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ ഭരണിയിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പിടി പഴം, ഇതേ പഴമിട്ടു, ഒരു തുണ്ടും കൂടി ഇടാം, പഴിട്ടു. ഇത് 1 കിലോ പഞ്ചസാരയാണ് കേട്ടോ. ഇത് നമുക്ക് 1 കിലോ നമ്മളിതിൽ യൂസ് ചെയ്യണം. പക്ഷെ അതിലൊരു ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര നമുക്ക് പിന്നീട് അതിലേക്ക് പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. മൊത്തത്തിൽ 1 കിലോ ആണ് വേണ്ടത്. ഇപ്പം ഞാനിതിൽ 1/4 കിലോ പഞ്ചസാര ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റ് ലെയർ പഴിട്ടു, സെക്കൻഡ് ലെയറാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഷുഗർ ഇതാ, സെക്കൻഡ് ലെയർ ഷുഗർ ഇട്ടു. അടുത്തത് ഇതേ വീണ്ടും ഇതേ പഴമിടാൻ പോവാണ്. പഴിട്ടു, അടുത്ത ലെയർ നമ്മൾ വീണ്ടും ഇതേ ഷുഗർ ഇടാൻ പോവാ. എല്ലാവർക്കും എത്താവുന്ന പോലെ ഒന്ന് കുലുക്കി കൊടുത്തതാ. ലാസ്റ്റ് ലെയർ പഴം. ഇത് ശരിക്കും വൈനിടാൻ ഏറ്റവും നല്ലതുണ്ടല്ലോ. ഈ തൊലി കറുത്ത പഴമല്ലേ, അതായത് ഇങ്ങനെ കറുകറ ആ കറുത്ത് പഴുത്ത് ഇങ്ങനെ അടർന്ന് വീഴാൻ തുടങ്ങിയ പഴങ്ങളില്ലേ, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ വൈനിടാൻ. പെട്ടെന്ന് അതായി കിട്ടും നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ. ഇത് ഏകദേശം ആ ഒരു പരുവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പഴം, അപ്പോൾ ഇതും വലിയ താമസമില്ലാണ്ട് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇട്ടു. ഇനി ഇതേ ഒരു ലെയറും കൂടി ഷുഗർ ഞാൻ ഇടാൻ പോവാണ്. ഇത് ഷുഗർ എന്തിനാണ് ബാക്കി വെക്കുന്നതെന്ന് വെച്ചാൽ, ഇത് പഴത്തിൻ്റെ വൈനല്ലേ, പഴത്തിൻ്റെ വൈനാകുമ്പോൾ അതിൻ്റെ കളർ ഒരു പേൽ യെല്ലോ കളറായിരിക്കും. ഒരു ഒരു പേൽ യെല്ലോ എന്ന് പറയുമ്പോൾ അത്ര ഒരു എന്താ പറയുക, ഒരു നമുക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറായിരിക്കില്ല പഴത്തിൻ്റെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് ഇതിലൊഴിക്കും. അതായത് നമ്മളിത് 20 ദിവസത്തിൽ ഉപയോഗിക്കാൻ അല്ല 10 ദിവസത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വൈനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് നമ്മൾ അരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു വലിയൊരു കപ്പ് പഞ്ചസാര നമ്മൾ അതിൻ്റെ കാരമലൈസ് ചെയ്യും. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കരിക്കില്ലേ, കരിയിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുമ്പം ആ ഒരു നല്ലൊരു ഡാർക്ക് ഒരു ബ്രൗൺ കളർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ 1 കിലോയിൽ ഒരു വലിയൊരു കപ്പ് പഞ്ചസാര മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ മധുരവും വരും പ്ലസ് കളറും വരും. അപ്പോൾ അതിനാണ് ഞാൻ മാറ്റി വയ്ക്കാൻ പറഞ്ഞത്. വേണ്ട നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഷുഗറിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇടാൻ പോവാണ്. ഇത്രയധികം വേണ്ട കാരമലൈസ് ചെയ്യാൻ, കുറച്ച് ഇത്രയും മതി, ഒരു 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 കപ്പൊക്കെ മതിയാവും. അപ്പോൾ ഞാൻ ഇത് കുറച്ചും കൂടി പഞ്ചസാര ഇടാൻ പോവാ, കുറച്ചും കൂടി ഇടാം. ഓക്കെ, ഇത്രയും ഞാൻ കാരമലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടും 10 ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇതാ പഴമിട്ടു, പഞ്ചസാര ഇട്ടു, അങ്ങനെ ഒരു 3 ലെയർ നമ്മൾ പഴവും പഞ്ചസാര ഇട്ടു. ഇനി അതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇടണം. ഈസ്റ്റ് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് ഒഴിക്കണേ. ഒഴിച്ചു, ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്പൂണൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എന്താ പറയുക, നല്ലോണം സാനിറ്റൈസ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം ഇതിലിട്ട് ഇളക്കി യൂസ് ചെയ്യുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇളക്കി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ, എയർ ടൈറ്റ് ആയിട്ട് അടയ്ക്കരുത്, സൺലൈറ്റ് കൊള്ളുന്നിടത്ത് കൊണ്ടുവയ്ക്കരുത്, ഒരു തുണി ഇടുന്നു, ഇത് അടച്ചു വയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി.
അപ്പം ഇത് നമ്മൾ 10 ദിവസം കഴിഞ്ഞാൽ 10 ദിവസത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഇത് ഇളക്കണം ഏതെങ്കിലും ഒരു നേരം നമ്മൾ ഇത് നിർബന്ധമായിട്ട് ഇളക്കണം ഇളക്കാണ്ട് വെക്കരുത് കേടായി പോകും അപ്പം 10 ദിവസം ഇളക്കുക 11 ദിവസം നമുക്ക് ഇത് അരിച്ചെടുക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ തോർത്തുമുണ്ടിൽ അരിച്ചെടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീറ്റ്റൂട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഒരു വട്ടം അരിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ പീസുകളാണ് ഈ പഴം എന്താണെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും തോർത്തിരുന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ പഴം നന്നായിട്ടിങ്ങനെ നന്നായിട്ടിങ്ങനെ മെൽട്ടായി പോവും അപ്പം നമുക്ക് അരിച്ച് വലിയ കണ്ണീരരിച്ചാൽ അതടക്കം പോരും അപ്പോൾ തോർത്തിലരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് അടക്കം നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും ഈ അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം അപ്പം നല്ല കളറും കിട്ടും അപ്പം ആ സമയത്ത് നമുക്ക് മധുരം കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ മധുരം ആഡ് ചെയ്യാം അതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ 10 ദിവസം മറക്കാണ്ട് ഇളക്കുക 11 ദിവസം അരിച്ചിട്ട് ഒന്നിങ്ങനെ കാരമലൈസ് ചെയ്തിട്ട് ഒന്ന് കുടിച്ച് നോക്കുക അപ്പോൾ ഞാൻ ഇതേ രണ്ട് ടൈപ്പ് വൈൻ നമ്മൾ കാണിച്ചു ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് റെസിപ്പീസാണ് ഞാൻ കാണിച്ചത് ഒത്തിരി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയൊന്നുമല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ക്രിസ്മസിന് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി എന്താ പറയുക 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്നത്തേക്കുള്ള ഒരു കാത്തിരിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ഡിസംബർ മാസത്തിൽ അപ്പോൾ നിങ്ങളും എന്താ പറയുക ഏറ്റവും എന്താ ശരിക്കും ഒരു ഹോളി മന്താണല്ലോ ക്രിസ്മസ് എന്ന് പറയുന്നത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ നല്ല എന്താ പറയുക നന്നായിട്ട് ഒരുങ്ങുക ക്രിസ്മസിന് ഞാനും അതേ ഭയങ്കര സന്തോഷമുള്ളൊരു ക്രിസ്മസാണ് എന്നെ സംബന്ധിച്ച് വാവയുടെ ഫസ്റ്റ് ക്രിസ്മസാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ഞാൻ കഴിഞ്ഞ വട്ടം നമ്മൾ ക്രിസ്മസ് എപ്പിസോഡൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അടുത്ത വർഷം എൻ്റെ ക്രിസ്മസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ കയ്യിലൊരു ഉണ്ണി ഉണ്ടാവും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ പ്രാർത്ഥിച്ചിരുന്നു അപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു ഉണ്ണീഷോ ഉണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു മാലാഖ സ്വർഗത്തിലുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ക്രിസ്മസാണ് തോമൂൻ്റെയും ഫസ്റ്റ് ക്രിസ്മസാണ് അപ്പോൾ എന്താ പറയുക ആ ക്രിസ്മസിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.